പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് രാഹുൽ. പക്ഷേ രാഹുലിൻ്റെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് കിരൺ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന രാഹുൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് രാഹുലിൻ്റെ മുന്നിലേക്ക് കയറി വരുന്നത് കിരൺ. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന രാഹുൽ എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് രാഹുൽ ഓഫർ ചെയ്ത 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 25 ലക്ഷം രൂപ ഓഫർ ചെയ്തത് താനാണ് എന്ന് വ്യക്തമാക്കുന്ന കിരൺ, ആ കുഞ്ഞിനെ അങ്ങനെ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം രാഹുലിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന രാഹുൽ പക്ഷേ കുഞ്ഞിന് ഇനിയും അപകടം വരാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കാനും ഞങ്ങൾക്ക് അറിയാമെന്നും ഇനിയും അത് ചെയ്യുമെന്നും വ്യക്തമാക്കുന്ന കിരൺ, മുത്തച്ഛനാകാൻ പോകുന്ന സന്തോഷമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നും അല്ലാതെ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ആകെ ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്നു പോവുകയാണ് രാഹുൽ. ഇതേ തുടർന്നാണ് രാഹുൽ മനുവിനെ ചെന്ന് കാണുന്നത്. മനുവിനോട് നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് മറ്റാരുമല്ല കിരണാണ് എന്നും അവനാണ് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളായി നിങ്ങളുടെ കാര്യമായി എനിക്ക് തരാമെന്ന് പറഞ്ഞ തുക എപ്പോൾ തരുന്നു അന്ന് ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം, അല്ലാതെ ഒന്നും നടക്കുകയുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാനാണ് മനോഹർ തയ്യാറാകുന്നത്. ഇതോടെ നിനക്ക് തരാനുള്ള തുക ഉടൻ തന്നെ തരുമെന്നും ആ കാര്യം ആലോചിച്ചുകൊണ്ട് നീ പേടിക്കേണ്ട എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ബാക്കി കാര്യങ്ങൾ നീ റെഡിയാക്കിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് രാഹുൽ. കിരണിൻ്റെ ശല്യം എങ്ങനെയെങ്കിലും തൽക്കാലത്തേക്ക് ഒഴിവാക്കിയില്ല എങ്കിൽ ആ കുഞ്ഞിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് രാഹുൽ മനസ്സിലാക്കുന്നു. ഇതോടെ കിരൺ ഒറ്റയ്ക്കല്ല, കിരണിൻ്റെ കൂടെ മറ്റാരോ ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. എങ്ങനെയാണ് കിരൺ അല്ലാതെ താൻ കുഞ്ഞിനെ കൊല്ലാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയുക എന്നുള്ള ഡൗട്ട് മുന്നിലേക്ക് വരുന്നു. കുഞ്ഞിനെ കൊല്ലാൻ പോകുന്ന വിവരം താൻ തൻ്റെ സഹോദരിയോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അവൾ തന്നെയാണ് തന്നെ ചതിക്കുന്നത്. ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് രാഹുൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.